യോഗി അധികാരമേറി ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും 50 ക്രിമിനലുകൾ കീഴടങ്ങിയെന്ന് റിപ്പോർട്ടുകൾ. ഞാൻ കീഴടങ്ങുന്നു, എന്നെ വെടിവെച്ച് കൊല്ലരുതെന്ന പ്ലക്കാർഡുകളും കയ്യിൽ പിടിച്ചാണ് ഇവർ കീഴടങ്ങാൻ എത്തിയതെന്നാണ് വിവരങ്ങൾ. ബുൾഡോസർ ബാബ വീണ്ടും അധികാരത്തിലെത്തിയാൽ ക്രിമിനലുകൾക്ക് ശനിദശയെന്ന് പരക്കെ പറച്ചിലുണ്ടായിരുന്നു. വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേറി പിന്നാലെ ക്രിമിനലുകൾ ഭയന്ന് കീഴടങ്ങാനെത്തുന്നു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് തന്നെ യു പിയിൽ നിരവധി ക്രിമിനലുകളെ പോലീസ് പൊക്കിയിരുന്നു. ഇപ്പോൾ ക്രിമിനലുകൾ കൂട്ടത്തോടെ കീഴടങ്ങാനെത്തുന്നു. തട്ടിക്കൊണ്ടുപോകൽ, സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപദ്രവിക്കുന്നവർ, പണം പിടിച്ചുപറിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ചെയ്തവരാണ് കീഴടങ്ങിയിരിക്കുന്നത്. പല കുറ്റവാളികളും ഒരു പ്ലക്കാർഡും പിടിച്ചാണ് അതാത് പോലീസ് സ്റ്റേഷനുകളിൽ ഹാജരായത്. ഞാൻ കീഴടങ്ങുന്നു, എന്നെ വെടിവെച്ച് കൊല്ലരുത് എന്നെഴുതിയ പ്ലക്കാർഡുകളാണ് ഇവ. ഇപ്പോൾ കുറ്റം ചെയ്തവർ നേരിട്ടെത്തി പോലീസിൽ കീഴടങ്ങുന്നത് ഉത്തർപ്രദേശിൽ പുതിയ പതിവായി മാറിയിരിക്കുകയാണ്. ഗൗതം സിംഗ് എന്ന പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ കഴിഞ്ഞിരുന്ന അക്രമി പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയതോടെയാണ് കീഴടങ്ങൽ തരംഗമുണ്ടായത്. കിഡ്നാപ്പിംഗും പണം തട്ടലും ഉൾപ്പെടെയുള്ള കേസുകളായിരുന്നു ഗൗതം സിംഗിന്റെ പേരിലുണ്ടായിരുന്നത്. ഇയാൾ ഗോണ്ട ജില്ലയിലെ ചാപിയ പോലീസ് സ്റ്റേഷനിലാണ് മാർച്ച് 15 കീഴടങ്ങിയത്. ഇതിന്റെ അടുത്ത 3 ദിവസങ്ങൾക്കുള്ളിൽ ഷഹരാൻപൂരിലെ ചിൽക്കാന പോലീസ് സ്റ്റേഷനിൽ 23 പേർ കൂടി കീഴടങ്ങി. പടിഞ്ഞാറൻ യു പിയിൽ 4 മദ്യ കള്ളക്കടത്തുകാർ ദിയോബാൻഡ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഇനി ഒരിക്കലും തെറ്റ് ആവർത്തിക്കില്ലെന്ന് ഇവർ പോലീസ് സ്റ്റേഷനിൽ എഴുതി നൽകിയിരുന്നു. തൊട്ടടുത്ത ഷാംലി ജില്ലയിൽ ഗോവധ നടത്തിയ 18 പേർ കീഴടങ്ങി. താനാഭവൻ, ഗർഹി, പൂക്കാത്ത പോലീസ് സ്റ്റേഷനുകളിലാണ് ഇവർ കീഴടങ്ങിയത്. തുടർന്ന് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഹണി എന്ന ഹിമാംശു ഫിറോസാബാദിലെ സിർസാഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ഇയാളും എന്നെ വെടിവെച്ച് കൊല്ലരുത് എന്നെഴുതിയ പ്ലക്കാർഡുമായാണ് കീഴടങ്ങിയത്. ഏകദേശം 50 ക്രിമിനലുകൾ കീഴടങ്ങിയെന്ന് മാത്രമല്ല, കുറ്റം ചെയ്യുന്നത് എന്നേക്കുമായി ഉപേക്ഷിക്കാമെന്ന തീരുമാനമെടുത്ത് കീഴടങ്ങിയവരാണെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADG പ്രശാന്ത് കുമാർ പറയുന്നു. മാർച്ച് 26 രണ്ടാം തവണയും മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ക്രിമിനലുകളെ അടിച്ചമർത്തുകയും ഗുണ്ടകളുടെ വീടുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുകയും ചെയ്ത യോഗി ആദിത്യനാഥും BJPക്കും പഴുതില്ലാത്ത ക്രമസമാധാന പാലനത്തിന്റെ പേരിൽ സ്ത്രീകളുടെ വോട്ടുകൾ ലഭിച്ചതായി തിരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത വിദഗ്ധർ പറയുന്നു. ഇതിന്റെ പേരിൽ യോഗിയെ ബുൾഡോസർ ബാബ എന്ന് എതിരാളികൾ അഖിലേഷ് യാദവ് വിളിച്ചത് യോഗിക്ക് തുണയാവുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.